हाई गाइस जय हिंद वेलकम बैक टू माय चैनल इन वीडियो या शेयर वरा वुमन मिलिट्री पुलिस केरला पुलिस एस एस सी तैयार पे कुछ एने रिंग स्टार्टा पे कुछ प्रत्येक श्रद्धि बेसिक क्यों रिंग फोलो चलो शिन पेन आंगल इंजरी नी इंजरी वरान्ल चांसु अगर रिंग इंप्रूवमेंट और रिसल्ट लिखा वुमन मिलिट्री पुलिस फिसिकल टेस्ट पे कुछ आयरती अरूर मीटर एट मिनट कंप्लीट केरला पुलिस फिसिकल टेस्ट मूं रिंग ईवेंसाण 100 मीटर 200 मीटर 25 मीटर इंटू 4 शटल रेस एस एस फिसिकल फिटनेस टेस्ट पे कुछ आयरती अरूर मीटर 8 मिनट 30 सेकंड कंप्लीट अब नाम और सेफ आईट इंजरी वरा रही वे रिंग षेड्यूल फॉलो अब निर्यम मनस टाइम अभी प्राक्टीसिंग रीती इंजरीस वह अब रिकवरी आवाज़ चलो निसंगड़क चलो वर्ष नमें डिफेंस जोबिले आप्लिकेशन अब नोटिफिकेशन पर नमुक वर्ष चांसा लिखा अब नाम इंजरी वरा रही वाले सेफ आईटे रिंग षेड्यूल फॉलो या वीडियो पर अदे रीति ट्रेनिंग षेड्यूल फॉलो डेफिनेटली इंजरीस वो रिंग पेफोमेंस इंप्रूवमेंट लिखा सो गाइस वीडियो इष्टा प्लस लाइक अदोपे वीडियो परमावधि शेयर नमें के लिए मिक्क आर्मी ग्रूपे डाउट्स इंस्टाग्राम फॉलो फिटनेस एंड डिफेंस फिजिकल टेस्ट रिलेटेड वीडियोस आग्रह धैर्य चैनल सब्सक्राइब अब नमें वीडियो स्टार्ट सो लेट्स स्टार्ट രാവിലെ റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വാം അപ്പ് റൂട്ടീൻ ഫോളോ ചെയ്തിരിക്കണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മസിൽസ് എല്ലാം നല്ല സ്റ്റിഫ് ആയിരിക്കും. ആ സ്റ്റിഫ് ആയിരിക്കുന്ന മസിൽസിലെ എല്ലാം ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാം അപ്പ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വാം അപ്പ് റൂട്ടീനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ലൈറ്റ് സ്ട്രെച്ചിങ്, ദെൻ വാം അപ്പ് എക്സസൈസ്, അതിനുശേഷം സ്ലൈറ്റ്ലി എ ബി സി ഡ്രിൽ. നിങ്ങളിത് മസ്റ്റ് ആയിരിക്കും റണ്ണിങ്ങിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റ് സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് സ്ട്രെച്ചിങ്ങിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ബോഡിയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈസ് ഹെഡ് റൊട്ടേഷൻ. അതിനുശേഷം നിങ്ങൾ ഷോൾഡറിനെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പർ ഫോമിൽ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എക്സസൈസിൽ നിന്ന് നിങ്ങൾക്ക് കാഫിനും ആംഗിൾസിനും നല്ല സ്ട്രെച്ചിങ് ലഭിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് ലൈറ്റ് സ്ട്രെച്ചിങ് എക്സസൈസ്. ഇതിനുശേഷം വാം അപ്പ് എക്സസൈസ് ഫോളോ ചെയ്യുക. ഈ ഓരോ എക്സസൈസും 20 സെക്കൻഡ് വീതം ചെയ്യുക. ഓരോ എക്സസൈസിനും ഇടയിൽ 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ലൈറ്റ് സ്ട്രെച്ചിങ്ങിന് വാം അപ്പിന് ശേഷം നെക്സ്റ്റ് എ ബി സി ഡ്രിൽ ഫോളോ ചെയ്യണം. ഇവിടെ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ രണ്ട് രീതിയിലുള്ള എ ബി സി ഡ്രിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ ഹൈനിയും അതിനുശേഷം നിങ്ങൾ ബഡ് കിക്സും ഫോളോ ചെയ്യുക. ഈ എ ബി സി ഡ്രില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റണ്ണിംഗ് എക്കണോമി ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ തൈ മസിൽസിൻ്റെയും നിങ്ങളുടെ റണ്ണിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ബെസ്റ്റ് എക്സസൈസുകളാണ് ഈ എ ബി സി ഡ്രില്ലെല്ലാം തന്നെ. ആഫ്റ്റർ വൺ ഇയർ ടു മന്ത്സ് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള എ ബി സി ഡ്രിൽ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ഒന്നുകൂടി നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിനയും അതോടൊപ്പം തന്നെ റണ്ണിംഗ് സ്പീഡ് ഇൻക്രീസ് ആവുകയുള്ളൂ. എൻ്റെ കമ്മിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്കമ്മിംഗ് ആയിട്ടുള്ള എ ബി സി ഡ്രില്ലുകളെല്ലാം തന്നെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി റണ്ണിംഗ് ആരംഭിക്കാം. നിങ്ങൾ റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫോളോ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ആസ് എ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ദിവസവും വാം അപ്പ്. അതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ്സ് യാ 50 യാ 20 മിനിറ്റ്സ് നിങ്ങൾക്ക് റൺ വാക്ക് പ്രോഗ്രാം ഫോളോ ചെയ്യാം. റൺ വാക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 100 മീറ്റർ റണ് ചെയ്യുകയോ അതിനുശേഷം 100 മീറ്റർ വാക്ക് ചെയ്യുകയോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ തന്നെയും അഡ്വാൻസ്ഡ് ആണെങ്കിലും നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും നിങ്ങൾ റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ റണ്ണിങ്ങിൽ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ എങ്ങനെയാണ് കാലുകളുടെ ലാൻഡിങ് എങ്ങനെയാണ്, നിങ്ങളുടെ കൈകളുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ നിങ്ങളുടെ ഐ റൊട്ടേഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ റണ്ണിങ്ങിനിടയിൽ എങ്ങനെ ബ്രീത്തിങ് അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യണം, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഇതിൻ്റെ എല്ലാ വീഡിയോസ് ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ എല്ലാ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം.
കാരണം നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മൂവ്മെന്റിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പീഡിലും പല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് റൺ വാക്ക് പ്രോഗ്രാം ഫോളോ ചെയ്യണം ആദ്യത്തെ 6 ദിവസവും ഓക്കെ വീക്കിലി നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റിക്കവറി ലഭിക്കാൻ വേണ്ടി ഇനി ഞാൻ കൂൾ ഡൗൺ എക്സർസൈസ് പറയാം അത് ഞാൻ ഈ വീഡിയോ അവസാനം കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സെക്കൻഡ് വീക്കിലോട്ട് പോകാം നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വാം അപ്പ് ചെയ്തിരിക്കണം വാം അപ്പിന് ശേഷം നിങ്ങൾ 20 മിനിറ്റ് നിങ്ങൾ ഈസി റൺ ഫോളോ ചെയ്യണം ഈസി റൺ എന്ന് വെച്ചാൽ സ്ലോ റൺ ആണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡിയുടെ അറ്റ്ലീസ്റ്റ് 40-60% എഫേർട്ട് എടുത്ത് നിങ്ങൾ റണ്ണിങ് ചെയ്യാവുള്ളൂ ഒരിക്കലും സ്പീഡ് വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഫോളോ ചെയ്യരുത് നിങ്ങൾക്ക് എഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് 20 മിനിറ്റ്സ് സ്ലോ റൺ ഫോളോ ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 7 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റിന് ശേഷം നിങ്ങൾ 100x4 സ്റ്റൈഡ്സ് ഫോളോ ചെയ്യണം ഈ 100x4 സ്റ്റൈഡ്സ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം അതായത് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ 6 ദിവസം ഫോളോ ചെയ്യണം ഈ സ്റ്റൈഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആകാൻ അതായത് നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 100 മീറ്റർ റൺ ചെയ്യുന്നത് ഈ 100 മീറ്റർ റണ്ണിൽ നിങ്ങൾ ഒരിക്കലും സ്പ്രിൻറ്റ് ചെയ്യരുത് നോർമൽ 50-60% നിങ്ങൾ റൺ ചെയ്യുക റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകളുടെ പൊസിഷൻ അതായത് എങ്ങനെ ലാൻഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കൈകൾ എങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നു ബ്രീത്തിങ് എങ്ങനെ എടുക്കുന്നു അതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക അതെല്ലാം നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക സെക്കൻഡ് വീക്കിൽ നിങ്ങൾ റണ്ണിങ്ങിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ഫോളോ ചെയ്യണം അതായത് വാം അപ്പ് അതിനുശേഷം ഫസ്റ്റ് വീക്കിൽ എങ്ങനെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണം ആ കാര്യവും ഞാൻ പറഞ്ഞു പിന്നെ സെക്കൻഡ് വീക്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അത് ഞാൻ പറഞ്ഞു പിന്നെ എല്ലാ ദിവസവും ഈ ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിൽ നിങ്ങൾ റണ്ണിങ്ങിന് ശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം അത് ചെയ്യാനുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടും അതുപോലെ തന്നെ നിങ്ങളുടെ പല ജോയിൻസിലും പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ആ പെയിൻ എല്ലാം ഓട്ടോമാറ്റിക്കലി റിലീസ് ആവുന്നതായിരിക്കും നിങ്ങൾ ഈ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇനി കൂൾ ഡൗൺ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം സോ ഗൈസ് അപ്പോൾ നിങ്ങൾ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ ആദ്യത്തെ 2 വീക്കിലെ റണ്ണിങ് ഷെഡ്യൂൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആദ്യത്തെ 2 വീക്സിൽ ഇതേ രീതിയിൽ തന്നെ റണ്ണിങ് ഷെഡ്യൂൾ ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കൂടുതൽ ജമ്പിങ് എക്സസൈസ് ഒന്നും ഫോളോ ചെയ്യരുത് സ്റ്റാർട്ടിങ്ങിലെ തന്നെ അതുപോലെ തന്നെ സ്പീഡ് വർക്കൗട്ടും ഫോളോ ചെയ്യരുത് മറ്റുള്ള റണ്ണേഴ്സിനെ കണ്ട് ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ പിന്നെ ട്രെയിനിങ് ഫോളോ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ആയിട്ട് 1600 മീറ്റർ റണ്ണിങ് 800 മീറ്റർ റണ്ണിങ് ആണോ 100 മീറ്റർ ടാർഗറ്റ് ആണോ 200 മീറ്റർ ആണോ ഏതാണോ നിങ്ങളുടെ മെയിൻ എയിം ഏതാണോ നിങ്ങളുടെ ഡിഫൻസ് ജോബിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഈവൻ്റ് അനുസരിച്ച് പിന്നെ നിങ്ങൾ ട്രെയിനിങ് ഷെഡ്യൂൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ആ ട്രെയിനിങ് ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ പിന്നെ നിങ്ങൾ ട്രെയിനിങ് ഫോളോ ചെയ്യാവുള്ളൂ ഇതേ ട്രെയിനിങ് ഷെഡ്യൂളോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ടോപ്പ് ക്വാളിറ്റിയുള്ള ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് കൂടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ ന്യൂട്രീഷൻ ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ രീതിയിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ലഭിക്കത്തുള്ളൂ സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യത്തെ 2 വീക്സിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് ഷെഡ്യൂളാണ് വേണ്ടത് അതായത് നെക്സ്റ്റ് ട്രെയിനിങ് ഷെഡ്യൂൾ നിങ്ങൾ 1600 മീറ്റർ റണ്ണിങ്ങിനാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് 800 മീറ്ററിനാണോ 100 മീറ്ററിനാണോ ഏത് ഈവൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം നിങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ അവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ റണ്ണിങ് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള റണ്ണിങ് ഷെഡ്യൂൾ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും ആദ്യത്തെ 2 വീക്സിൽ ഈ റണ്ണിങ് ഷെഡ്യൂൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും എഞ്ചറീസും വരത്തില്ല കണ്ടിന്യൂസ് ഉള്ള നിങ്ങളുടെ റണ്ണിങ്ങിൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ പെൺകുട്ടികൾക്കും വുമൺ മിലിറ്ററി പോലീസിൽ ചേരാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാം ആൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കൂടി പോയാൽ മേ ബി 2 മന്ത്സ് 3 മന്ത്സ് ലഭിക്കുമായിരിക്കും ചിലപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾ ടൈം ഒട്ടും കളയരുത് പ്രോപ്പർ രീതിയിൽ നിങ്ങൾ ട്രെയിനിങ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു അതായത് നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും സോ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ മസ്റ്റായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തിരിക്കണം നമ്മൾ വേറൊരു വീഡിയോ നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക്സ് ടു ഓൾ ജയ് ഹിന്ദ്